ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 112 ദിവസമായിട്ടുണ്ട്. അപ്പോൾ 130 ദിവസത്തെ ടൈം ടേബിൾ ആയിരുന്നു നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് 112-ാമത്തെ ദിവസമാണ്. ഇന്ന് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു SERT പാഠഭാഗമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ഭാഗത്ത് നിന്ന് PSC റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പായിട്ടും അല്ലാതെയും ഒക്കെ ചോദ്യങ്ങൾ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ മിസ്സാക്കാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ആണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യസമരവും എന്ന് പറഞ്ഞ പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? ഇതെല്ലാം നമ്മൾ ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് 7-ാം ക്ലാസ്സിലെ ചാപ്റ്ററിലൂടെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇത് 10-ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഓക്കെ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്, അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലേ, ഒരു ചാപ്റ്ററിൽ പഠിച്ചു. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. എപ്പോഴാണ്? 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ബാക്കിയുള്ള ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന യെല്ലോ കളറിൽ കാണപ്പെടുന്നതൊക്കെ എന്താണ്, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ്. ഇനി ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം
ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. നമ്മൾ പഠിച്ചു അല്ലെ, കർഷകരും അതുപോലെ നെയ്ത്തുകാർ, ഗോത്രവർഗക്കാർ ഇവരെല്ലാം അനുഭവിച്ച ദുരിതങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം ആരാണ്? കർഷകർ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതികളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത് അല്ലെ. ബ്രിട്ടീഷുകാർ എന്താണ് ഭൂനികുതികൾ, ഒത്തിരി ഭൂനികുതി നയങ്ങൾ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് കർഷകരെ തകർത്തത്. പരമാവധി വരുമാനമുണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഓരോ എന്താണ് പ്രദേശത്തും ഓരോ തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഭൂനികുതി വ്യവസ്ഥ കൊടുത്തിട്ട് അത് ഏത് പ്രദേശത്താണ് നടപ്പിലാക്കുന്നത് എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശം തന്നിട്ട് അവിടെ ഏത് തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥയാണ് എന്നൊക്കെ മാറി മാറി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ഭൂനികുതി വ്യവസ്ഥ, മൂന്ന് തരം ഭൂനികുതി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റുവാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഓക്കെ, ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റുവാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയിരുന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി റയറ്റുവാരി വ്യവസ്ഥ എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റയറ്റുവാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റയറ്റുവാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ്. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. നികുതി പിരിച്ചത് ആരായിരുന്നു? ജമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാണ്? ജമീന്ദാർ തന്നെയാണ്. ഓക്കെ, നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ തന്നെയായിരുന്നു. ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. ഓക്കെ, ജമീന്ദാർമാർ ഭൂവുടമകളായപ്പോൾ യഥാർത്ഥ കർഷകരായ ആരായി? കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ കർഷകർ എന്ത് ചെയ്യണം? നികുതിയായി നൽകണമായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. ഇനി വിളവ് മോശമായാലും എന്ത് നൽകണം? നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ഓക്കെ, അപ്പോൾ മുൻകാലങ്ങളിൽ എന്താണ്, ഉൽപ്പന്നങ്ങളൊക്കെ കർഷകർ നികുതിയായി നൽകിയിരുന്ന ഒരു എന്താണ് വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നപ്പോൾ നിശ്ചിത തീയതിയിൽ തന്നെ നികുതി എന്തായിട്ട്? പണമായി തന്നെ നൽകണമായിരുന്നു. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ് ജമീന്ദാർമാർ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കർഷകർ കുടിയാന്മാരായി മാറിയത് ഓർത്തിരിക്കുക. നികുതി പണമായി തന്നെ നൽകണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, വിളവ് മോശമായാലും നികുതി നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ്. ചോദിക്കാറുള്ളതാണ് കേട്ടോ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റയറ്റുവാരി വ്യവസ്ഥയിൽ, ഇനി റയറ്റുവാരി വ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്, കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിക്കുന്നത് ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനുണ്ട്, ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്. എന്നാൽ റയറ്റുവാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അല്ലേ, റയറ്റ് ഡയറക്റ്റ്, ആ ഒരു കണക്ഷൻ വെച്ച് ഓർത്തിരിക്കാലോ, കർഷകരിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് നികുതി പിരിക്കുന്ന രീതിയാണ് റയറ്റുവാരി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു?
കർഷകർ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഇടനിലക്കാരനായിട്ടുള്ള ജമീന്ദാർ ഉണ്ടായിരുന്നു. ജമീന്ദാറായിരുന്നു ഭൂവുടമ. കർഷകൻ ആരായി? കുടിയാന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷേ റയറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? കർഷകനായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദാരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി മഹൽവാരി വ്യവസ്ഥയിലാവട്ടെ, മഹൽവാരി വ്യവസ്ഥയുടെ കാര്യം എന്താണ്? ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചത്. ഓക്കെ, ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ എന്ന് പറയുമ്പോൾ ഗ്രാമം, ഗ്രാമത്തെ മഹൽ എന്നാണ് പറയുന്നത്. അപ്പം മഹൽവാരി എന്ന് പറയുമ്പോൾ ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കാലോ. ഓക്കെ, അപ്പം ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചത് ജമീന്ദാർമാരാണ്. റയറ്റുവാരി വ്യവസ്ഥയിലാണെങ്കിൽ കർഷകരിൽ നിന്ന് ഡയറക്റ്റായിട്ട് നേരിട്ടാണ് നികുതി പിരിച്ചത്. മഹൽവാരി വ്യവസ്ഥയിലാണെങ്കിലോ ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചിരുന്നത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൂടെ പഠിച്ചതാണ് അല്ലേ. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം നോക്കാം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അല്ലെ, ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് എന്തിനാണ്? കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അല്ലെ, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ മുന്നത്തെ ചാപ്റ്ററിൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ എന്താണ്? വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്യാൻ തുടങ്ങി? നാണ്യവിളകൾ, നമ്മൾ പറഞ്ഞല്ലേ പരുത്തി അങ്ങനെയുള്ള ചണം അങ്ങനെയുള്ള നാണ്യവിളകളെല്ലാം കൃഷി ചെയ്യാനായിട്ട് ആര് നിർബന്ധിതരായി? കർഷകർ നിർബന്ധിതരായി. അപ്പോൾ ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്തിരുന്ന കർഷകർ എന്താണ്? വിപണി ലക്ഷ്യമാക്കി ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യേണ്ടി വന്നു. ഈ മാറ്റത്തെയാണ് വാണിജ്യവൽക്കരണം എന്ന്, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു, അതും നമ്മൾ പറഞ്ഞു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. വിപണിയിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നോക്കി കൃഷി ചെയ്തു. കാരണം എന്താണ്? നികുതി കൂടുതലാണ്, നികുതി പണമായി തന്നെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് വില കൂടുതലായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില. എവിടേക്കാണ്? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രദേശത്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ. അപ്പോൾ നീലം, നീലം കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്? ബംഗാളിലും ബീഹാറിലുമാണ്. ഓക്കെ, നീലം ബംഗാളിലും ബീഹാറിലുമാണ്. നമ്മുടെ ബംഗാളിലെ നീലം കർഷകർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ബംഗാളും ബീഹാറും ആണ് നീലം കൃഷി ചെയ്തിരുന്നത്. ദെൻ പരുത്തി കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമാണ്. ഓക്കെ, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് പരുത്തി. കരിമ്പ് കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലാണ്. തേയില ആസാമിലും കേരളത്തിലും. ഓക്കെ, ആസാം ആപ്പിൾ വാലി ടീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു തേയില, ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് കിട്ടിക്കോളൂ അല്ലെ. ആസാം, കേരളം. ചണം, ചണം എവിടെയാണ്? ബംഗാളിലാണ്. ചണം, നീലം ബംഗാളിലാണെന്ന് ഓർത്തിരിക്കുക. ഗോതമ്പ് പഞ്ചാബ്, ഗോതമ്പും അതുപോലെ പഞ്ചാബിൽ പരുത്തിയും പഞ്ചാബിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. മഹാരാഷ്ട്ര, പഞ്ചാബാണ് പരുത്തി, ഗോതമ്പ് പഞ്ചാബിലാണ്.
അപ്പോൾ എന്താണ് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഇനി നീലം കർഷകരുടെ കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു അല്ലേ. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്ന് ഇല്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താവട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. അപ്പോൾ നീലം കൃഷി അല്ലേ, ബ്രിട്ടീഷുകാർ നിർബന്ധിച്ച് കൃഷിക്കാരെ കൊണ്ട് മുൻകൂറായി പണമൊക്കെ നൽകി നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നിടത്ത് കൂടെ നീലം കൃഷി ചെയ്യിപ്പിച്ചു. എന്നാൽ കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടുകൂടിയിട്ട് തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. അതുകൊണ്ട് നീലം കൃഷി ഒരുപാട് ചെയ്ത ആളുകളൊക്കെ എന്തായി, ദുരിതത്തിലായി എന്നുള്ളതാണ് പറയുന്നത്. 1859-ൽ ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, ഇപ്പം നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് കർഷകർ പ്രഖ്യാപിച്ചു. എപ്പോഴാണ്? 1859-ലാണ് ബംഗാളിൽ വെച്ച്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്കു വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ എന്ത് ചെയ്തു, നിർദ്ദേശിച്ചു. അപ്പം എങ്ങനെയാണ് നീലം കർഷകരുടെ കലാപം ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നമ്മൾ മലബാർ കലാപം പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയി. 10th ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ 7th ൻ്റെയും 10th ൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് കറക്റ്റായിട്ട് തയ്യാറാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. നോക്കുക, കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത് അല്ലേ. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് എന്ത് നടന്നത്, മലബാർ കലാപം നടക്കുന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഓക്കെ, ഭൂവുടമകൾ ആരാണ്, ജന്മിമാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നും പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യുന്ന പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവുമാരായിരുന്നു മാപ്പിളമാരായിരുന്നു, അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. നമ്മളിതും പഠിച്ചതാണ് അല്ലേ. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 22-ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി.
ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് ഓക്കെ എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിച്ചു ഓക്കെ അപ്പോൾ മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിക്കുന്നത് തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു വില്യം ലോഗൻ കമ്മീഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരം ചോദിക്കുന്നതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു ഓക്കെ അപ്പോൾ മലബാർ കലാപം നമ്മൾ മുന്നേ പഠിച്ചതാണ് കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഇവിടെ കനോലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പറയാത്ത ഒരു കാര്യമാണ് കനോലി എന്താണ് മാപ്പിള കലാപ കാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഓക്കെ വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി അപ്പോൾ ഇവിടെ മാപ്പിള കലാപത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനോലിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് കാടുകൾ കലാപഭൂമി ആവുന്നു നമ്മുടെ സാന്താൾ കലാപം പഠിച്ചില്ലേ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രജനതയായിരുന്നു സന്താൾമാർ ഇത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു ബേസിക് മുതൽ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ അതൊരു റിവിഷനും ആകും അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്കുക എന്താണ് സന്താൾമാർ എന്ന് പറയുന്നത് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രജനതയാണ് ആര് സന്താൾമാർ എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരാണ് സന്താൾമാർ കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിലെ താളം നഷ്ടമായി ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു ജീവിതം ഗതിമുട്ടിയ സന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവും കാൻഹുവും നമ്മൾ പഠിച്ചു അല്ലേ സിദ്ധുവിൻ്റെയും കാൻഹുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരെ പോരാട്ടവേദിയായി ഗോത്രജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചുനിന്നു എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു അപ്പോൾ സന്താൾ കലാപം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ രാജ്മഹൽ കുന്നുകളിൽ താമസിക്കുന്ന ഗോത്രജനതയാണ് സന്താൾമാർ എന്നുള്ളത് ഓർത്തിരിക്കുക സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവുമാണെന്ന് ഓർത്തിരിക്കുക ഇവിടെ ഒരു സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് എന്താണ് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ വർഷം കൊടുത്തിട്ടുണ്ട് 2002 ഇവിടെ കാണുന്നുണ്ടോ 2002 എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർഷം ഓർത്തിരിക്കുക 2002 സ്റ്റാമ്പ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇനി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലെ 1855 വർഷം ഓർത്തിരിക്കുക ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു നമ്മൾ പഠിച്ചല്ലേ ഗോത്രവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വനവിഭവങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ പുനം കൃഷി വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ എന്തൊക്കെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ പുനം കൃഷി വേട്ടയാടൽ ഇതൊക്കെയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമാക്കി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ വേഗം വായിച്ചു പോകുന്നുണ്ട് കേട്ടോ വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടുകൂടി വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത് കപ്പൽ നിർമ്മാണം റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് ഓക്കെ അപ്പോൾ അടുത്തത് കുർച്ച്യ കലാപമാണ്
അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. ബാക്കിയുള്ള കുറേ ഗോത്രവർഗ്ഗക്കാരുടെ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ, ഏഴാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇവിടെ ഗോത്ര കലാപം, കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു കലാപമാണ് എന്ത്? കുറിച്യ കലാപം. വയനാട്ടിലെ കുറിച്യ കലാപം അല്ലെ, വയനാടാണ് സ്ഥലം. വയനാട്ടിലെ കുറിച്യ കലാപം, വയനാട്ടിലെ ഗോത്രജനതയായിട്ടുള്ള കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. കുറിച്യ കലാപം നടത്തിയത് ആരാണ്? വയനാട്ടിലെ ഗോത്രജനതയായിട്ടുള്ള കുറിച്യരും കുറുമ്പ്രരും കൂടെ ചേർന്നിട്ടാണ് കുറിച്യ കലാപം നടത്തുന്നത്. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1812 കുറിച്യ കലാപം നടക്കുന്നത് കേട്ടോ, 1812 വർഷം ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, ഇതൊക്കെയാണ് കുറിച്യ കലാപത്തിന് കാരണമായിട്ട് പറയുന്നത്. കലാപം നടന്നത് കുറിച്യ നേതാവായിട്ടുള്ള രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ആരുടെയാണ് കലാപം നടന്നത്? കുറിച്യരുടെ നേതാവായിട്ടുള്ള രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ, അപ്പൊ ആരാണ് അന്നത്തെ സബ് കളക്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TH ബേബറാണ്, കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? TH ബേബറാണ്, അന്നത്തെ സബ് കളക്ടറാണ്. 19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. നമ്മളത് അവിടെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 7th ക്ലാസ്സിൽ അല്ലെ, ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. അപ്പൊ ഈ ഭീലുകളും ഖാസികളും കോളുകളും ഒക്കെ എവിടെയുള്ളവരാണ് എന്നുള്ളതും കൂടെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക. ഓക്കെ, ഇനി നോക്കുക. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായിട്ടുള്ള K.സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ എന്താണ് പറയുന്നത്? കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവവുമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ചരിത്രകാരനായിട്ടുള്ള K.സുരേഷ് സിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച, അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ കാര്യമൊക്കെ പഠിച്ചു, ഇനി വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ വാക്കുകളാണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഓക്കെ, വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞതാണ്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. ഈ നാശത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, വ്യവസായ രംഗം നശിക്കാനുണ്ടായ കാരണങ്ങളാണ് പറയുന്നത്. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം. എന്താണ്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അല്ലെ, റെയിൽവേ എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, ആദ്യത്തെ റൂട്ട് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റിൽ പഠിച്ച ചാപ്റ്ററിൽ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പം റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും
ഗ്രാമങ്ങളിൽ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് എന്തു ചെയ്തു? നഷ്ടമാവുകയാണ് ചെയ്തത്. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തകർച്ചയുടെ ആദ്യത്തെ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഓക്കെ, മൂർഷിദാബാദും ധാക്കയും അതെന്താണ്, തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങളാണ്. അത് ജനവാസരഹിതമാവുകയും ആ ജോലി ചെയ്തിരുന്നവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രാമങ്ങളിലോട്ട് വന്നിട്ട് കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലം. അല്ലെ, സ്ഥലമൊക്കെ തുണ്ടുകളായി മാറി, ഒത്തിരി കർഷകരായപ്പോൾ ഉൽപാദന മുരടിപ്പായിരുന്നു ഫലമായത്. ദെൻ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഇവിടെ നോക്കുക, ഗ്രാമീണ വ്യവസായങ്ങളും അതിൻ്റെ തകർച്ചയുടെ കാരണവും ഒരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. മൺപാത്ര നിർമ്മാണം തകരാനായിട്ട് കാരണം എന്താണ്, അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. അല്ലെ, അലൂമിനിയം പാത്രങ്ങൾ വന്നതോടുകൂടിയിട്ട് മൺപാത്ര നിർമ്മാണത്തിൻ്റെ വ്യവസായം തകർന്നു. ദെൻ തുകൽപ്പണി എന്താണ് തകരാനായിട്ട് കാരണം എന്താണ്, അസംസ്കൃത വസ്തുവായിട്ടുള്ള തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ്. യൂറോപ്പിലോട്ട് തുകൽ കയറ്റുമതി ചെയ്തതാണ് തകരാനായിട്ട് കാരണം. അടുത്തത് മരപ്പണി തകരാനായിട്ട് കാരണം എന്താ, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ലോഹനിർമ്മിത യന്ത്രങ്ങൾ വന്നതോടുകൂടി മരപ്പണിയുടെ കാര്യവും കുറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വ്യവസായങ്ങൾ തകരാനായിട്ട് കാരണം. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്തെ മരണമടഞ്ഞു. ഓക്കെ, അപ്പോൾ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും കാര്യം എങ്ങനെയാണ് തകർന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ആധുനിക വ്യവസായങ്ങളുടെ സംരംഭവും തൊഴിലാളികളുടെ അവസ്ഥയുമാണ് അടുത്തത് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങി വ്യവസായങ്ങളും ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്താണ്, മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ദാരുണ വാക്കുകളാണ്, ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിട്ടുള്ള ജർഗൻ കുസിയാസ്കിയുടെ വാക്കുകളാണ്. അപ്പം ഈ വേർഡ്സ് വന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. അപ്പം ജർഗൻ കുസിയാസ്കിയുടെ വേർഡ്സാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം, നമ്മൾ ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം പറഞ്ഞു അല്ലേ, അപ്പം അതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല. കൂടാതെ ഇവയ്ക്ക് എന്താണ്, സംഘടിത സ്വഭാവവും കുറവായിരുന്നു.
എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 1857 1-ാം സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1857 മെയ് 11 ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1857 മെയ് 11 പുലർകാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ഷിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ 1-ാം സ്വാതന്ത്ര്യസമരത്തിന് ഡേറ്റ് 1857 മെയ് 11. എവിടെയാണ്? മീററ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് സമരം നടത്തുന്നത്? ഷിപ്പായിമാരാണ്. അപ്പോൾ ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇത്രയും പോയിന്റ്സ് ഇവിടെ നിന്ന് കിട്ടിയത്, മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മീററ്റിലെ ഷിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. മീററ്റിലെ ഷിപ്പായിമാരായിരുന്നു കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്തായിരുന്നു അവരെ കലാപത്തിലോട്ട് നയിച്ചത്? അപ്പോൾ കലാപത്തിലോട്ട് നയിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. എൻഫീൽഡ് തോക്കുകളുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ഷിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ, തിരകൾ എന്ന് പറയുമ്പോൾ വെടിയുണ്ട് അല്ലേ, അപ്പോൾ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദു മുസ്ലിം അല്ലേ, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. അപ്പോൾ ഈ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ഷിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. ബംഗാളിലെ ബരാക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൽ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പോൾ 1857 കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ള പ്രചാരണമാണ്. അപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് വന്നത് ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ഷിപ്പായിമാരിൽ ഒരാളായിട്ട് മംഗൽ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൽ പാണ്ഡെ എന്ത് ചെയ്തു? തൂക്കിക്കൊല്ലുകയും ചെയ്തു. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്താവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ഷിപ്പായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച പണമിടപാടുരേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്ന കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത, അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 150,000 പേരിൽ 100,000 പേർ എന്താണ്? സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും നമ്മൾ മുന്നേ പഠിച്ചു. അതുപോലെ ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് പോരാതെ എക്സ്ട്രാ ഉള്ള 1-2 പേരുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് നമ്മൾ പഠിച്ചു റാണി ലക്ഷ്മിബായ് ആണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും.
ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നത് എസ് സി ആർ ടി ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇത്രയും എന്താണ് സ്ഥലങ്ങളും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ലഖ്നൗ, ബീഗം, ഹസ്രത്ത് മഹൽ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. അല്ലെ, പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു 1857 കലാപം. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അപ്പോൾ 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എങ്ങോട്ട് പോയി? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. ഇനി ചൂഷണം തിരിച്ചറിയുന്നു നോക്കുക. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമുണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണല്ലേ. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അത് നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ പഠിച്ചു അല്ലെ, 1885 ഡിസംബറിലാണ് ബോംബെയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 72 പ്രതിനിധികളാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഇതും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു റിവിഷൻ പോലെ വായിക്കുക. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്താണ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച പഠനം നടത്തിയത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പോൾ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ചോർച്ചാ സിദ്ധാന്തം ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെതാണ് ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദാദാഭായ് നവറോജിയെക്കുറിച്ച് പഠിച്ചിരിക്കുക. ഇനി ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്നിവയാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഓക്കെ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്.
തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ്, സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ നോക്കുക. സാമ്പത്തിക ചോർച്ച തടയാനായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. ഓക്കെ, സാമ്പത്തിക ചോർച്ച തടയാനായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആദ്യകാല ദേശീയ നേതാക്കൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. നമ്മൾ പഠിച്ചു അല്ലേ, ബംഗാൾ വിഭജനം 1905 കഴ്സൺ പ്രഭുവാണ് നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും അല്ലേ. അപ്പം സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ, ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നമ്മുടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, തദ്ദേശീയ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വദേശി പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് എന്ന് നൽകി പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പോൾ സ്വദേശി സമരകാലത്ത് തുടക്കമിട്ട വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്നിവയാണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. അപ്പോൾ ബാക്കി പറയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നോക്കുക, കപ്പലോട്ടിയ തമിഴൻ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത V.O. ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ആരാണ്? V.O. ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 600,000 രൂപ മുതൽ മുടക്കിയാണ്. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആര്? ചോദിച്ചിട്ടുള്ളതാണ് V.O. ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? V.O. ചിദംബരം പിള്ള. അതുപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. ആസ്ഥാനം എവിടെയാണ്? തൂത്തുക്കുടിയാണ്. ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനി നേരത്തെ ഒരു കോളവും കൂടെ നമ്മൾ വായിക്കാൻ വിട്ടുപോയി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എവിടെയാണ്? ബംഗാളാണ്. അപ്പോൾ തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായിട്ട് 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഏത് സമരത്തിൻ്റെ? സ്വദേശി സമരത്തിൻ്റെ അല്ലേ, സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമാണ് ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. ഓക്കെ, വിദേശ വസ്ത്രങ്ങൾ അലക്കില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും, സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത എന്ത് ചെയ്തു? കൂടുതൽ ശക്തിപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ് ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടത്.
ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. അവരറിയപ്പെടുന്ന പേരെന്താണ്? ലാൽ പാൽ ബാൽ. നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. അപ്പോൾ അവർ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ഓക്കെ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനായിട്ടുള്ള വാലന്റൈൻ ഷിറോളും വിശേഷിപ്പിച്ചു. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തിലകനാണ്, ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചതെങ്ങനെയെന്ന് കണ്ടല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. നമ്മൾ പഠിച്ചു അല്ലെ, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും തന്നെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നത്. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമാക്കിയ ഒന്നാക്കിയിട്ട് മാറ്റി. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി